അബ്ദുൽഹിബിൻ മുഖഫൽ റബി അള്ളാഹുഹു ഖൈബർ യുദ്ധം നടക്കുന്ന സമയത്ത് അപ്പോൾ ഖൈബർ മദീനയിൽ നിന്ന് അകലെ അവിടെയാണ് അന്ന് ജൂതന്മാർ നബിതങ്ങളോടും സുഹാബികളോടും വഞ്ചന ചെയ്തപ്പോൾ അവരുടെ കരാർ അവർ പൊളിച്ചു കളഞ്ഞപ്പോൾ ഇജ്ലാ ഉ ബനിൻ നദീർ എന്ന് പറയുന്ന ബനു നദീർ ബനുഖൈനുഖ പോലെയുള്ള ജൂത കുടുംബങ്ങളെ മദീനയിൽ നിന്ന് പുറത്തേക്ക് താമസം മാറ്റിയിരുന്നു നബിതങ്ങൾ സല്ല അള്ളാഹു അനഹു വസ്ലാം ഹൈബർ യുദ്ധം നടക്കുക അലിയറദി അല്ലാഹു ചാലാനുഹു ഇൻ്റെ ഒക്കെ വളരെ പ്രസിദ്ധമായ ബുത്തൂലത്ത് അവർ ചെയ്ത ഹീറോയിസം നമുക്ക് ഈ ഹൈബറിൽ കാണാൻ കഴിയും അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും അപ്പോൾ സൊഹാബികൾ അവരുടെ കോട്ട വളഞ്ഞു നിൽക്കുന്ന സമയം ഭക്ഷണമല്ല ആ സമയത്ത് കോട്ടക്കുള്ളിലെ ജൂതന്മാരിൽ ആരോ ഒരാൾ ഏതോ ഒട്ടകത്തിൻ്റെ ഒരു തോല് ഒട്ടകത്തിൻ്റെ തോൽ അവിടെ നിന്ന് വലിച്ചെറിഞ്ഞ് അവർ വേസ്റ്റെറിയുന്ന പോലെ എറിഞ്ഞതാണ് സംഗതിയിൽ അതൊരു മഹാനായ അബ്ദുള്ള മുഹഫൽ റബി അള്ളാഹുഹിബിൻ്റെ കയ്യിലാണ് വീണത് വേസ്റ്റ് എറിഞ്ഞപ്പോൾ അപ്പോൾ അതിലൊരാൾക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ ഉണ്ടാവാല്ലോ അങ്ങനെ ഉണ്ടാവാല്ലോ അങ്ങനെ എറിഞ്ഞതാണ് അത് കണ്ടു നോക്കുമ്പോൾ അധികം പഴകിയിട്ടില്ല ആ തോൽ കഷ്ണം മോശമായിട്ടില്ല അതിലാണെങ്കിലോ ലേശം ഷഹ്മുൻ എന്ന് പറഞ്ഞാൽ ആ പിന്നെ ഒട്ടകത്തിൻ്റെ നെയ്യ് ആ തോലിലുണ്ട് വിശന്ന് നിൽക്കുകയാണ് അബ്ദുല്ലാഹി മുഹഫൽ അലി അള്ളാഹൻ ആ തോല് കിട്ടി നോക്കുമ്പോൾ ഇതിൽ കുറച്ച് നെയ്യുണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇത് വടിച്ചെടുത്തിട്ട് കുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു റൊട്ടി ഒപ്പിക്കൂട്ട എന്തെങ്കിലും ഒരു ഭക്ഷണാക്കി ഉപയോഗിക്കാം കിട്ടിയ ഉടനെ അദ്ദേഹം പറഞ്ഞു ഒരാൾക്കും ഞാൻ ഇതിന്ന് ഒന്നും കൊടുക്കൂല എന്ന് പറഞ്ഞു കിട്ടിയ ആ സന്തോഷത്തിൽ ഞാൻ ആർക്കും കൊടുക്കൂല നബി തങ്ങൾ ബാക്കിലുണ്ട് സൊല്ലാഹു അളി വസ്ല്ലാം തങ്ങളിത് ചിരിച്ചു സൊല്ലാഹുലി വസ്ലം പുഞ്ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് പിറകിലുണ്ട് എനിക്ക് ഭയങ്കര നാണായിപ്പോയി കാരണം ബാക്കിൽ അങ്ങനെ ഒരാളുള്ളത് ചില ആൾക്കാർ ഇങ്ങനെ സിസർ വയ്ക്കും ആ വലിൻ്റെ ഇടയിലാക്കാർ ഏതെങ്കിലും ഉസ്താദോ ആരെ നടന്നു വരിക അപ്പട്ടിട്ട് ചിലപ്പോൾ കൈ കൊള്ളും ചിലപ്പോൾ കാല് പൊള്ളും നാലോടെ വിട്ടിട്ട് കാൽ വിട്ടിട്ട് അറിയാത്ത വരെ അറ്റൻഷനിൽ നിൽക്കും അപ്പോൾ ചില സമയത്ത് ഇതൊക്കെ വലി കഴിഞ്ഞിട്ടാ കാരും ബാക്കിൽ നിന്ന് അപ്പോൾ പടച്ചോനെ ഇത്ര നേരം ബാക്കിൽ ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ലല്ലോ ഭയങ്കര നാണായിപ്പോ ഞാൻ പറഞ്ഞ എന്തായാലും മനുഷ്യന്മാരെ കാണുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ നാണിക്കുന്നുണ്ടെങ്കിൽ മിൻഹു ഏറ്റവും നാണിക്കേണ്ടത് പടച്ചോനയാണ് മനുഷ്യന്മാർക്ക് പറ്റാത്തൊരു സംഗതിയാണ് എന്ന് തോന്നുന്നുണ്ടോ എന്നാൽ പിന്നെ ഒന്നാക്കും പറ്റൂലെന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം അതിൻ്റെ ലോജിക്ക് അതല്ലേ മനുഷ്യന്മാർ വാപ്പാൻ മുമ്പ് അങ്ങനെ വരയ്ക്കുമായിരെങ്കിലും ഇല്ല ഏതെങ്കിലും ഇസ്താൻമാരോ നേതാക്കന്മാരോ മഹാന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുമോ ഇല്ല അപ്പോൾ അത് ഹലാലോ ഹറാമെന്ന് വെച്ച് പുറത്ത് നടക്കണ്ട അത് എന്ന് തിരിഞ്ഞില്ലേ അപ്പോൾ നിർത്തുക അതന്നെ ഇസ്തഫ് കൽബക് ചിലതൊക്കെ കൽബിനോട് ചോദിച്ചാൽ മതി ഇൻ ഖന്നാസു അഫ്തൌ ജനങ്ങൾ എത്ര പത്തുവ തന്നാലും നിങ്ങളുടെ കൽബിൻ്റെ ഉള്ളിൽ നിന്ന് തെറ്റാണോ അല്ലേ എന്നൊരു തോന്നൽ വരും അപ്പം അങ്ങനെയുള്ള പറയാം പല കാര്യങ്ങൾ ഹലാല ഹറാമോ പറ്റുമോ പറ്റൂലേ തിന്നാൻ പറ്റുമോ തിന്നാൻ പറ്റൂലേ കൽബിനോടൊന്ന് ചോദിച്ചാൽ മതി അപ്പം അതിന് ഉള്ളിൽ നിന്നൊരു ജവാബ് കിട്ടും അപ്പോൾ ഫല്ലാഹു ഹാപ്പ് അനുസഹ്യ അബ്ദുല്ലാഹിൻ മുഖഫ് അലി അല്ലാഹുൻ പറയും നെബി ഇല്ലോട്ട് നബി ഞാൻ കൊടുക്കും ഞാൻ കൊടുക്കും ഞാൻ എല്ലാവർക്കും കൊടുക്കൂട്ടെ നബിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കൊടുക്കാനൊന്നുമില്ല ആ ഒരു ചെറിയ തോൽ കഷ്ണം ഏതോ വേസ്റ്റ് എറിഞ്ഞ് കിട്ടിയ സാധനമാണ് ويؤثرون على انفسهم ولو كان بهم خصاصه ومن يوق شح نفسه فاولئك هم المفلحون സ്വഹാബിമാർക്ക് പിശുക്കില്ലായിരുന്നു പക്ഷെ ആ കിട്ടി സന്തോഷത്തിലുപരെ പറഞ്ഞതാണ് പക്ഷെ ബേക്കിൽ നിബിതങ്ങളുള്ളത് അറിഞ്ഞില്ല സൊല്ല ഫസ്റ്റ് എനിക്ക് ഭയങ്കര നാണായിപ്പോയി എന്ന് ഛേ ഞാനത് ആ നേരത്തെ പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് മഹാനവറുകൾ പക്ഷെ തങ്ങളാണെങ്കിലോ മുത്തബിമൻ തങ്ങൾ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടാണ് എൻ്റെ മുമ്പിലേക്ക് കിടന്നു വന്നത് സൊല്ലാ അലൈ വല്ലം തങ്ങളൊന്നും ചീത്ത പറഞ്ഞില്ല തങ്ങൾക്കറിയാം അവരൊക്കെ വിഷമിരിക്കുകയാണ് നല്ല വിശപ്പുണ്ട് അതുകൊണ്ടല്ലേ ആരാണിതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കി ആ ഒരു രംഗം ആലോചിച്ച് നോക്കി നിങ്ങൾ ആ ഒരു തോൽ കഷ്ടം കിട്ടി ഇത് ഞാൻ ആർക്കും കൊടുക്കൂല സുബാനുള്ള ഇതൊരു ചോക്ലേറ്റ് കിട്ടുമ്പോൾ പറയണതല്ലത് നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മൾ അത്രയും വിശപ്പുള്ള ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം സുബാനുള്ള അതുകൊണ്ടൊക്കെയാണ് അള്ളാഹു റലി അള്ളാഹു അള്ളാഹുവിനെ അവർക്ക് ഇഷ്ടമാണ് അള്ളാഹുവിന് അവരെയും ഇഷ്ടമാണ് അതുകൊണ്ടാണ് റലി അൻഹു എന്ന് പറയേണ്ടത് അള്ളാഹുവേ നിൻ്റെ തൃപ്തിനി അവർക്ക് കൊടുക്കേണമേ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അല്ല കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പറയിൽ നമുക്ക് സുന്നത്താണ് റലി അൻ അള്ളാഹു തൃപ്തിപ്പെടട്ടെ അല്ല പറഞ്ഞു ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു